Salute the people of Kerala. They set an example at times of tragedies. We've seen this time and again. Hashtag Malappuram. ശരിക്കും ഇപ്പോഴാണ് ആ ഹാഷ്ടാഗ് വെക്കേണ്ടത്. ഒരു നാടും അതിൻ്റെ പ്രാധാന്യവും എന്താണെന്ന് മനസ്സിലാക്കി തന്ന നിമിഷം. കൊറോണ കാലമാണ്, സാമൂഹിക അകലമൊക്കെ പാലിക്കേണ്ട സമയത്തും അതൊന്നും ഓർക്കാതെ ദുരന്തമുഖത്ത് ഓടിയെത്തിയ മലപ്പുറത്തുകാർ. പലർക്കും മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ പുച്ഛമാണ്, പ്രത്യേകിച്ച് സംഘപരിവാറിന്. ആനയുടെ വായിൽ പടക്കം പൊട്ടിയ സംഭവം നമ്മൾ മറന്നു കാണില്ല. പാലക്കാട് നടന്നതായിരുന്നു സംഭവം. എന്നാൽ BJP നേതൃത്വത്തിൽ മിണ്ടാപ്രാണിയെ ഉപദ്രവിച്ചത് മലപ്പുറത്തുകാരായി. മൃഗങ്ങളെപ്പോലും വെറുതെ വിടാത്തവരാണ് മലപ്പുറത്തുകാരെന്ന് പറഞ്ഞു നടന്നു. ഇങ്ങനെ പറഞ്ഞവരെ കൊണ്ട് കാലം തിരിച്ചു പറയിപ്പിച്ചിരിക്കുന്നു. ദുരന്തമുഖത്ത് ഓടിയെത്തിയ മലപ്പുറത്തുകാർ നൽകുന്ന സന്ദേശം മനുഷ്യത്വം എന്നത് മാത്രമാണ്. ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് മലപ്പുറത്തെ ജനങ്ങൾ. ആശുപത്രിയിൽ രക്തം നൽകാൻ വരിവരിയായി നിൽക്കുന്ന ജനങ്ങളുടെ ചിത്രം നൽകുന്നത് പ്രത്യാശ തന്നെയാണ്. നമുക്കവരെ ആവേശത്തോടെ വിളിക്കാം, മലപ്പുറത്തെ നമ്മുടെ സ്വന്തം സഹോദരങ്ങളെന്ന്. കോവിഡ് പ്രോട്ടോകോൾ ലംഘനമാണ് അവിടെ നടന്നതെന്ന് പറയുന്നവരോട്, മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയത് വിലപ്പെട്ട ജീവനുകൾ പൊലിയാതെ നോക്കാൻ മാത്രമാണ്. വിമാന അപകടം നടന്ന വാർത്തക്കിടയിൽ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്ന, എയർപോർട്ട് മലപ്പുറത്തായതുകൊണ്ട് മരിച്ചത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന വിഷജന്തുക്കളെക്കാൾ എന്തുകൊണ്ടും യോഗ്യരാണ് മലപ്പുറത്തുകാർ. അപകടം നടന്ന് ഒരു മണിക്കൂറിനകം എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചു. സ്വന്തം കാറും ഓട്ടോറിക്ഷയും വരെ ആംബുലൻസ് ആക്കി മാറ്റി. വാരിയെടുത്ത് ആശുപത്രികളിലേക്ക് ഓടുമ്പോൾ കോവിഡിനെ അവർ ഓർത്തില്ല. കിട്ടിയവരൊക്കെ ആശുപത്രിയിലാക്കിയിട്ട് നേരെ പോയി ബ്ലഡ് ബാങ്കിന് മുന്നിൽ ക്യൂ നിന്നു. നിൽക്കുന്നവൻ്റെയും ആവശ്യമുള്ളവൻ്റെയും രക്തത്തിന് ഒരേ നിറമാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് ക്വാറന്റീനിൽ പോകുന്ന ഓരോ രക്ഷാപ്രവർത്തകനും നിങ്ങൾ രക്ഷപ്പെടുത്തിയ മനുഷ്യരുടെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥനകളുണ്ടാകും. ഇങ്ങി പെട്ടിമുടിയിൽ ബാക്കിയുള്ളവർക്കായി മണ്ടും മഴയും വകവയ്ക്കാതെ കുറേ പേർ അത്യധ്വാനം ചെയ്യുന്നുണ്ട്. ദുരന്ത വാർത്തകളുടെ ഞെട്ടലിലും പ്രവർത്തികളിലൂടെ മനുഷ്യൻ വിസ്മയിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുരന്ത നിരീക്ഷകരും കയ്യടി കൂട്ടങ്ങളുമൊക്കെ രണ്ട് സ്റ്റെപ്പ് മാറി നിന്ന് മനുഷ്യരെ അവരുടെ പണി ചെയ്യാൻ അനുവദിക്കുക. കേരളത്തിലേത് എല്ലാത്തരം ദുരന്തങ്ങളെയും അതിജീവിക്കുന്ന ജനതയാണ്. ഇനിയെങ്കിലും മലപ്പുറം നിവാസികളെ സ്വന്തക്കാരായി കാണാൻ ശ്രമിക്കുക.